അനുദിനമെന്നോടു കൂടെ നടന്നിടും അനുപമ സ്നേഹമെന്നീശോ. കാലിടറാതെ തൻ കൈകളിലെന്നെ താങ്ങി നടത്തിയിടുമീശോ, എന്നും വഴി നടത്തിയിടുമെന്നീശോ. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ. സ്പർശനമേ ഗണേ തിരുക്കരത്താ, എൻ ജീവിതത്തിൻ തകർച്ചകളിൽ നീറുന്ന ഹൃദയവുമായി അണഞ്ഞ നേരം, എൻ ജീവിതത്തിൻ തകർച്ചകളിൽ നീറുന്ന ഹൃദയവുമായി അണഞ്ഞ നേരം, അരികിലണഞ്ഞു നീ കാതിലെന്നോതി, ഭയമരുത് ഞാൻ കൂടെയുണ്ട്, ഭയമരുത് ഞാൻ കൂടെയുണ്ട്. അനുപമ സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലെ സ്നേഹമേ, അണയുന്നു ഞാനിതാ നിൻ സവിധേ. സ്പർശനമേ ഗണേ തിരുക്കരത്താ, സ്നേഹമേ ദൈവമേ, കാൽവരി തന്നിലേ
സ്പർശനമേ ഗണേ തിരുക്കരത്താ അനുദിനമെന്നോടു കൂടെ നടന്നിടും അനുപമ സ്നേഹമെന്നീശോ കാലിടറാതെ തൻ കൈകളിലെന്നെ താങ്ങി നടത്തിയിടും ഈശോ എന്നും വഴി നടത്തിയിടുമെന്നീശോ അനുപമ സ്നേഹമേ ദൈവമേ കാൽവരി തന്നിലെ സ്നേഹമേ ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. അമ്പതാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. കർത്താവിനെ എങ്ങനെ സംഗീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ്. എന്റെ ചിത്തം എന്റെ രക്ഷകനായി ദൈവം വിധാനം ചെയ്യുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്വയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായത് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ വാര്യ ജൂബിലി ആഘോഷിക്കാൻ പറഞ്ഞു. യോബേ ആടിന്റെ കൊമ്പ് എന്ന അർത്ഥമുള്ള കാഹളം വെളിയിൽ കുളിക്കുന്ന ആ കൊമ്പ് കൊണ്ട് യോബേ കൊണ്ട് പ്രഖ്യാപിക്കണം ഇത് ജൂബിലി വർഷമാണ്. പ്രൊമിഷാളനെയാണ് പ്രഖ്യാപിച്ചത് നിങ്ങൾക്കിത് ജൂബിലി വർഷമാണ്. ബൈബിൾ അധിഷ്ഠിതമായ ജൂബിലി 749 വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷം ജൂബിലി ആഘോഷിക്കുന്ന അഞ്ചു പേർക്ക് സിസ്റ്റർ ബെലീന, സിസ്റ്റർ ലിസ്ബത്ത്, സിസ്റ്റർ ആൻസി, സിസ്റ്റർ നാൻസി നാൻസി, സിസ്റ്റർ അൽഫോൺസ് ബെൽസി, നിങ്ങൾ അഞ്ചു പേർക്ക് പ്രത്യേകമായി വൈദ്യുതി അടിസ്ഥാനമായിട്ടുള്ള ജൂബിലി തന്നെ എല്ലാ വിദാശംസകളും ഇവരെല്ലാവരുടെയും ഒന്നുകൂടി ഞങ്ങൾ നേരിടുകയാണ്. സുവർണ ജൂബിലിക്ക് ഒരുങ്ങിക്കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പകുതി സിൽവർ ജൂബിലിയായി ആഘോഷിക്കുന്ന അത് കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ ഡയമണ്ട് ജൂബിലി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ പ്ലാറ്റിനം ജൂബിലിക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ നന്ദി പോൾ, സിസ്റ്റർ നീന മരിയ, സിസ്റ്റർ വിദ്യ, സിസ്റ്റർ സുമ, സിസ്റ്റർ അഞ്ജലി, സിസ്റ്റർ ദിവ്യ, സിസ്റ്റർ വന്ദന, സിസ്റ്റർ ജൂലി, സിസ്റ്റർ ടെസ്റ്റി, സിസ്റ്റർ സൂന, നിങ്ങൾക്ക് 10 പേർക്കും എല്ലാവരുടെയും പ്രൊവിഷാളർക്ക് തുടങ്ങിയ എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ സിൽവർ ജൂബിലിയുടെ എല്ലാവരുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുക. ജൂബിലിയെ കുറിച്ചുള്ള ചിന്തയിൽ ആദ്യം വരുന്നത് അത് വൈദ്യ അടിസ്ഥാനമാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിശുദ്ധ മത്സരമാണ്. അത് വീണ്ടെടുപ്പ് വർഷമാണ്. അത് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകുന്ന അവസരമാണ്. അങ്ങനെയാകുമ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ കാലഘട്ടം 50 വർഷത്തേക്ക് 25 വർഷത്തേക്കുള്ള ഒരു തിരിഞ്ഞു നോക്കണം. യേശു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ലോകാവസാനം വരെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഓർമ്മയാനന്ദമായി ലൂക്കാസ് സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോലെ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതുകൊണ്ടാണ് കുർബാനയെ ഓർമ്മ ആചരണം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരെ, നിങ്ങളുടെ ആദ്യ വ്രതവാഗ്ദാനത്തെ കുറിച്ച് ഒന്ന് ഓർക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കൊണ്ടുവന്നിരുന്നവരുടെ കാർമ്മികത്വത്തിൽ
അന്നത്തെ പ്രവിശ്യാലയുടെ മുമ്പില് സ്വാമി വെച്ച് 50 വർഷം മുമ്പ് നിങ്ങൾ വ്രതവാഗ്ദാനം നടത്തി. 25 വർഷം മുമ്പ് നിങ്ങൾ ലൂർദ്ദുമലിയിൽ വെച്ച് തൂവിഴുകാരുടെ അമൃതത്തിൽ പ്രവിശ്യാലയുടെ മുമ്പിൽ വാഗ്ദാനം നടത്തി. അതൊന്ന് ഓർക്ക്. അതിനുള്ള അവസരമാണ് യൂണി എന്തായാലും അന്നത്തെ സ്ഥിതി. 25 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ്, 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് എന്ന് ഓർക്കുക. തീർച്ചയായിട്ടും അന്നത്തെ വന്നുള്ള ആ ഇരിപ്പും അന്നും തലയിൽ മുടി വെച്ചതും ഇരുന്നതും ഇന്ന് മുടി കുർബാന സ്വീകരണം കഴിഞ്ഞാൽ പറഞ്ഞ തന്നെ മുടി ർഷം കഴിയുമ്പോൾ സമർപ്പിത ജീവിതത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പിയും പറഞ്ഞത് പോലെ സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷമല്ലേ, ആ സന്തോഷത്തെ കുറിച്ച്, ആ സന്തോഷം സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷം സമർപ്പിതന് മാത്രമായിട്ടല്ല മറ്റുള്ളവരെ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നതാണ് ഈ ജൂലി. നിങ്ങളുടെ മുഖത്തും ജീവിതത്തിനും ഉണ്ടായിട്ടുള്ള സന്തോഷം പങ്കുവയ്ക്കുക, അത് വിശുദ്ധ മത്സരമാണ്. വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്നുള്ള ഓർമ്മയിൽ ദൈവത്തിന് നന്ദി പറയുന്ന അവസരമാണ് ജൂബിലി. അപ്പോൾ ജൂബിലിയുടെ ജൂബിലി എന്നാൽ നന്ദി പ്രകാശനം എന്നർത്ഥം. പരിശുദ്ധ കുർബാനയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേര് യൂക്കറിസ്റ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം നന്ദി പ്രകാശനം. അപ്പോൾ ദൈവം ഈ കഴിഞ്ഞ 25-50 വർഷമായി നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ഏറ്റവും വലിയ നന്ദി പ്രകാശനം യേശു അപ്പമെടുത്ത് വാഴ്ത്തി, കപാലനാഥം എടുത്ത് വാഴ്ത്തി മറ്റുള്ളവർക്ക് കൊടുത്ത ആ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ നന്ദി പ്രകാശനം. അത് കിട്ടൊരു നന്ദി പറയാൻ വേറെ സാധ്യതയില്ല. അതുകൊണ്ടാണ് ജൂബിലിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം ഈ നന്ദി പ്രകാശനമായ പരിശുദ്ധ കുർബാനയാണ്. അങ്ങനെ നന്ദി പറയുമ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ലൂക്കായ സുവിശേഷത്തിൽ 1:46 വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മയെ യേശു ഉരുവായി വന്നപ്പോൾ, യേശുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് നൽകിയിട്ടുള്ള നന്ദി പ്രകാശനം സ്തോത്രഗീതം മാഗ്നിഫിക്കാൻ അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാനയിൽ ജൂബിലിയുടെ അവസരത്തിൽ നന്ദിയുടെ വാക്കുകൾ നിങ്ങൾ 15 പേർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ജൂബിലി ആകും. സ്വർണ്ണ ജൂബിലിക്കാർക്ക് കയറ്റം കയറാൻ ചിലർക്ക് വിഷമമൊക്കെ തുടങ്ങി, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അത് അനുഗ്രഹത്തിൻ്റെ ഉപകരണമാകലാണ് ഈ സഹനം എന്ന ബോധ്യത്തിൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരോട് നന്ദി പറയാൻ കൂടി ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു നിമിഷ സമയം ഈ 15 പേരെ സുവർണ 5 ആഘോഷിക്കുന്ന 5 പേരെയും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന 10 പേരെയും നമുക്ക് ഓർക്കാം. ും
അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് ചെയ്തിട്ടുള്ള വ്രതം നവീകരിക്കുന്നു. നിങ്ങൾ സമാധാനം നൽകുന്നു. നമുക്കെല്ലാവർക്കും അനുഭവത്തിലുള്ള വിശുദ്ധിയോടുകൂടെ കർത്താവിനെ വരികയും അവരുടെ വിരച്ചപേക്ഷിക്കുകയും ചെയ്യാം.
ഇവരോട് ചേർന്ന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. നിത്യചൈതന്യത്തിലൂടെ എന്തുകൊണ്ടായിരിക്കട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ക്ലേശങ്ങളിലും വിജയ പരാജയങ്ങളിലും സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് അജഞ്ജനായ വിശ്വാസത്തോടും ദൈവാശ്രയബോധത്തോടും കൂടി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കേണ്ടേ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നെല്ലാവരെയും പിതാവും പരിശുദ്ധാത്മാവും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരു പനി നീർപ്പൂമിനക്കായടർത്തവേ ഒരു സുഗന്ധമായി നീ എന്നെ മാറ്റി. ഒരു പനി നീർപ്പൂമിനക്കായടർത്തവേ ഒരു സുഗന്ധമായി നീ എന്നെ മാറ്റി. പാരിൽ നിൻ പരിമളം പരത്തുന്നു ഞാൻ നിൻ ഹിതം പോലെയായി നിൻ കരുതലും നൽകും ഞാൻ ഈ ഭൂവിൽ. ചേർന്നു നടക്കുകിൽ ഒരു വേള പോലും ഭയമില്ല ഈശോ. ഒരു മാത്ര നീ എൻ്റെ മിഴി നോക്കി മൂളവേ ഒരു ഗാനമെന്നിൽ ജനിച്ചു നാഥ. നിൻ കരമാണെൻ്റെ ബലവും നീയാണൻ ഗാനവും. Finally, impasse the requested apostolic blessing to Sister Clarina, Sister Lisbeth, Sister Ansi, Sister Nancy, and Sister Alphonse Betsy on the occasion of the 50th anniversary of their religious profession, invoking through the intercession of the Blessed Virgin Mary and abundance of divine grace. കരമാണെൻ്റെ ബലവും നീയാണൻ ഗാനവും ഈണവും. എന്റെ ചിത്രം രക്ഷകരായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന പരിശുദ്ധ അമ്മയുടെ സ്തുതി കീർത്തന ആനന്ദം തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത്. 50-25 വർഷം ദൈവം ചൊരിഞ്ഞ കൃപാമാരിക്ക് വളരെ നന്ദിയോടെ ദൈവത്തിന് മുമ്പിൽ ശിരസ് നൽകുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അറിയിക്കട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ അഭിവൃദ്ധി പിതാവേ, ഇന്നത്തെ സുവർണ ഗുജന്ദ്രഭൂമികളുടെ കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച പിതാവിന്റെ വിലയേറെ പ്രാർത്ഥനയ്ക്കും പ്രചോദനാത്മകമായ സന്ദേശത്തിനും ആശംസകൾക്കും സ്നേഹ സാന്നിധ്യത്തിനും ഞങ്ങളുടെയും
മനസ്സോടെ ഒത്തിരി സന്തോഷത്തോടെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ സഹകാർമ്മികരോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന വൈദികരോടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സന്തോഷം നിറഞ്ഞ സാന്നിധ്യത്തിനും ഒത്തിരിയേറെ നന്ദി ഹൃദയത്തിന്റെ തികവിൽ നന്ദി അർപ്പിക്കുന്നു. സന്യാസ ജീവിത പ്രയാണത്തിൽ 18 പേരോടെ ആരംഭിച്ച ഈ യാത്രയിൽ നിത്യസമ്മാനത്തിനായി 3 പേർ വിളിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ 15 പേരാണുള്ളത്. ഇഞ്ഞാലക്കുട, പാലക്കാട്, ബീന, തലശ്ശേരി പ്രോവിൻസുകളിലായി 10 പേരും ഇവിടെ ഞങ്ങൾ 5 പേരും. സ്വദേശത്തും മിഷൻ പ്രദേശങ്ങളിലുമായിരുന്നു ഞങ്ങളുടെ പ്രധാന പ്രേക്ഷിതരേഖ. സന്യാസ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു തന്ന ഞങ്ങളുടെ ഗുരുവച്ചൻ മൺമറഞ്ഞ ബഹുമാന ജസ്റ്റിസ് അച്ഛനെ ഞങ്ങൾ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. സന്യാസ ജീവിതത്തിന്റെ പടികൾ കയറാൻ ഞങ്ങളെ സഹായിച്ച ആദ്യ മിസ്റ്റർ എഡ്വേർഡ് അമ്മയെയും നവസന്യാസ പരിശീലന കളരിയിൽ ആത്മീയ പോഷണം തന്ന് എല്ലാ വിധത്തിലും ഞങ്ങളെ ഒരുക്കിയെടുത്ത ഞങ്ങളുടെ ഡോമിസ് മിസ്റ്റേഴ്സ് സ്വർഗത്തിലായിരിക്കുന്ന സിസ്റ്റർ പ്രീമയെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്മരിക്കുന്നു. കാലാകാലങ്ങളിൽ കാലോചിതമായ നവീകരണ മാർഗങ്ങൾ, വിവിധ പരിശീലന പദ്ധതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ നൽകി ഞങ്ങളെ നയിച്ച എല്ലാ ജനറൽ, പ്രൊവിൻഷ്യൽ, ലോക്കൽ അധികാരികളെയും സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകമായി വളരെ കരുതലോടെ മാതൃവാത്സല്യത്തോടെ ഈ ജൂബിലി വർഷം മുഴുവൻ പലവിധ പരിപാടികൾ, പ്രാർത്ഥന, ധ്യാനം, കൂട്ടായ്മകൾ എന്നിവ സംഘടിപ്പിച്ച് ഞങ്ങളെ ഈ സുവർണ പ്രഭയിലേക്ക് നയിച്ച പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ഡോക്ടർ സിസ്റ്റർ ക്രിസ്റ്റിനെയും സിസ്റ്റർ സാലിപ്പോട്ടിനെയും എല്ലാ കൗൺസിലേഴ്സിനെയും ടീം അംഗങ്ങളെയും എല്ലാ ബിസിനസ്മാരെയും സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും വളരെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കും. അവരുടെ യാഗോചരമായ ജീവിതവും പകർന്ന സുവിശേഷ മൂല്യങ്ങളും ഞങ്ങളുടെ സമർപ്പണ വഴികളിൽ പ്രകാശഗോപുരമായി ഇന്നും വെളിച്ചേറ്റ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ ശോഭയോടും ഇതിന് ജീവൻ നൽകുന്നതും നിങ്ങളുടെ സാന്നിധ്യമാണ്. 25-50 വർഷം ഈ സന്യാസ ജീവിതത്തിൽ വിശ്വസ്തതയോടെ ഞങ്ങൾക്ക് ജീവിക്കാനായത്. അതുപോലെ ഞങ്ങൾ തിരുസഭയ്ക്കും ഞങ്ങളുടെ സന്യാസ സമൂഹത്തിനും എല്ലാവർക്കും ഉപരി ദൈവത്തിനും പ്രീതിയുള്ളവരും കൃപകൃതങ്ങളുമാകാൻ നിങ്ങൾ ആർപ്പിച്ച പ്രാർത്ഥനകളും ഏറ്റെടുത്ത ത്യാഗങ്ങളും ചൊല്ലിക്കൂട്ടിയ ജനമാനവരുടെയും കണക്ക് എണ്ണാനാവില്ല. അതോടൊപ്പം തന്നെ സമയാസമയങ്ങളിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹാനുഭവങ്ങൾ, അതോടൊപ്പം നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, ഇവയെല്ലാം ഞങ്ങൾക്ക് ഏറെ ശക്തിയും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിന്റെ ആശീർവാദം ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷത്തിനായി ഈ ഓഡിറ്റോറിയവും പരിസരങ്ങളും എല്ലാം ഒരുക്കി സൗകര്യപ്പെടുത്തുവാൻ ഏറെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ബുദ്ധിമുട്ടി ഏറ്റെടുത്ത സെന്റ് പോൾസ് ഭവനാധികാരികളെയും സ്കൂൾ അധികൃതരെയും ഭവനാംഗങ്ങളെയും അവരോടുള്ള നന്ദി ഇതോടുകൂടി ഞങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇവിടം മുഴുവൻ മനോഹരമായി അലങ്കരിച്ച് ദൈവഭവനമാക്കിയ എല്ലാവരോടും മാലാകവൃത്തത്തോട് ചേർന്ന് ശ്രുതിമധുരമായ സ്തുതിഗീതങ്ങൾ ആലപിച്ച ഗായക സംഘത്തോടും വെളിച്ചവും ശബ്ദവും നൽകിയവരോടും
സ്നേഹവിധിയൊരുക്കി ഞങ്ങളെ കാത്തിരിക്കുന്നവരോട് ചെറുതും വലുതുമായ സേവനങ്ങൾ ശുശ്രൂഷ ഇത് ഇന്ന് ചെയ്തവരെ എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നൃത്തം